ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ടെവേലിയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള റിപ്ലൈ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ദൃശ്യയാണ്. മാം, ഡ്രൈ സ്കിൻ ആൻഡ് എക്സിമയെ കുറിച്ച് പറയുമോ? എൻ്റെ മോൾക്ക് സൺലൈറ്റ് തട്ടിയാൽ റെഡ് കളറിൽ ചുവന്ന് വരും. പിന്നെ ചില ഫുഡ് തലയിൽ തേക്കാൻ പറ്റുമോ? ഫുഡ് ഓയിൽ എന്ന് പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണേ. അല്ലെങ്കിൽ ഖദീജയെ ചോദിച്ചിട്ടുണ്ട് ഡ്രൈ സ്കിന്നിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്നുള്ളത്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലം ആണ്. എപ്പോഴും ചിലപ്പോൾ ഫാമിലിയിൽ പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് കാണും. ചില അലർജിക്ക്, അത് ജനറലായിട്ട് അല്ലാതെ ചില അലർജി ഉള്ളവർക്ക് എക്സിമ എന്ന് പറഞ്ഞ ചില ഒരു കണ്ടീഷൻ, അത് ഡ്രൈ സ്കിൻ ആയിട്ട് കാണാറുണ്ട്. അല്ലാതെ ഡ്രൈ സ്കിൻ വരുന്ന വേറെ കുറച്ച് ഒരു ഫാമിലിയിലൊക്കെ കാണുന്ന, ജനിതകപരമായിട്ട് കാണുന്ന വേറെ വ്യത്യാസമുള്ള അതുമുണ്ട്. ഈ തേർഡ് തിങ്ങിനെ കുറിച്ച് നിങ്ങൾ അത്ര വറീഡ് ആവണ്ട. അത് കുറച്ച് അപൂർവമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ഈ മീനിൻ്റെ ചെകിള് പോലെയൊക്കെ ഇങ്ങനെ പൊന്തി വരും. അപ്പം അത്രയും സ്കിൻ അങ്ങനത്തെ വ്യത്യാസമുള്ളതാണ്. ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളത് നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. പുറമേ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുക. കോട്ടൺ ക്ലോത്ത്സ് വേണമെങ്കിൽ ഫുൾ സ്ലീവൊക്കെ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിനൊന്നും പറ്റില്ല, പുറത്തുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഫുൾ സ്ലീവായിട്ട് യൂസ് ചെയ്യാം. അതിന് കാരണം എന്താണെന്നറിയോ, ഞാൻ പറയാൻ പോകുന്നത്, അങ്ങനെയാകുമ്പോൾ കുറേ ഹ്യൂമിഡിറ്റി ഒക്കെ വല്ലാണ്ട് കൂടുതലുള്ളപ്പോൾ സ്കിൻ ഡ്രൈനെസ് കൂടാൻ ചാൻസ് ഉണ്ട്. സ്കിന്നിലെ വെള്ളമൊക്കെ ആവിയായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഫുൾ സ്ലീവ് ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പറ്റുന്ന രീതിയിൽ ലൂസ് കോട്ടൺ ക്ലോത്ത്സ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. എ സി ഒക്കെ ഇട്ടിട്ട് ഡ്രൈ സ്കിൻ കൂടുതലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അതിലും ഒരു കൺട്രോൾ വരുത്തുക. നിങ്ങൾ കുളിപ്പിക്കുന്നതിന് മുന്നേ എണ്ണ ഉപയോഗിക്കാതിരിക്കുക. കാരണം എണ്ണ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മണിമണിയായിട്ട് പോവുകയുള്ളൂ. വെള്ളം സ്കിന്നിലേക്ക് അത്രയും ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുളിപ്പിച്ച് കഴിഞ്ഞ് ആ ഈർപ്പത്തോടു കൂടി എന്തെങ്കിലും മോയ്സ്ചറൈസറോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനത്തെ ക്രീംസ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഒലിവെണ്ണയോ വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഒരു ഫിലിമായിട്ട് ഈ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചില കുട്ടികൾക്ക് വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ കൂടുതൽ ഡ്രൈനെസ് വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് അവോയ്ഡ് ചെയ്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസറാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഒരു നേരം കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് രണ്ട് നേരം അപ്ലൈ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂടെ തന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, മൂക്കിൽ ദശ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അങ്ങനത്തെയുള്ള അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കുട്ടികളുടെ പ്രൊഡക്റ്റ് മാറ്റില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊന്നും മാറ്റാതിരിക്കാനും നിങ്ങൾ നോക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഡ്രൈ സ്കിന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഒരു വേറൊരു ഐഡിയിൽ നിന്നാണ്. എൻ്റെ മോൾക്ക് 2 വയസ്സ് 3 മാസം ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പഞ്ചസാര കുട്ടിയാണ്, കറി ഒന്നും ഇഷ്ടമില്ല. ഡോക്ടർ, ഷുഗർ ഒന്നും കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം അല്ലേ? അധികം പകരം എന്താ ചെയ്യേണ്ടത്? കറി ശീലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഷുഗറാണ് നമ്മൾ ഈ പറയുന്ന പഞ്ചസാര പോലെയുള്ളതൊക്കെ. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നത്, മിഡിൽ കഴിക്കുന്നതൊക്കെ കാർബുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അങ്ങനത്തെയാണ് കുട്ടി എല്ലാവർക്കും നല്ലതാവുക. അതായത് ഇങ്ങനത്തെയുള്ള റിഫൈൻഡ് ഷുഗർ ഒഴിവാക്കാനാണ് നമ്മൾ പറയുക. അതിന് പകരം എന്നുള്ള നമുക്ക് വേറെ ഒന്നുമില്ല. പതുക്കെ പതുക്കെ കറിയും പയറും അങ്ങനെയൊക്കെ കൂട്ടി അധികം എരിവില്ലാതെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അത് പാരന്റിങ് സ്കില്ല് തന്നെയാണ് കേട്ടോ. ദെൻ ആതിര ശശിധരൻ, ഹലോ മാം, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഫീവർ കോൾഡ് ഉള്ളപ്പോൾ കൊടുക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഏതാണ്? തല വിയർക്കുന്നത് കൊണ്ട് കോൾഡ് ഉണ്ടാവുമോ? അപ്പോൾ ഫീവർ കോൾഡ് ഉള്ളപ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സ് എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഫ്രൂട്ട്സിലെല്ലാം നമുക്ക് വൈറ്റമിൻസും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അസുഖം വരുമ്പോൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് മാത്രം ചിലപ്പോൾ കോൾഡിനോട് അലർജിയുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ നിങ്ങൾക്ക് പറ്റാത്തത്, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഇതിലൂടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അവനവൻ്റെ കുട്ടികൾക്ക് ബാധക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ തോന്നും. എല്ലാ കുട്ടികൾക്കും ഓറഞ്ച് പ്രശ്നം ഉണ്ടാവണമെന്നില്ല, എല്ലാ കുട്ടികൾക്കും മുന്തിരി പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് ഓറഞ്ച്, മുന്തിരി, വാട്ടർമെലൺ അങ്ങനെയൊക്കെ ചില കുട്ടികൾക്ക് പറ്റാതെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് അത് കഴിക്കുകയും ചെയ്യുക. അപ്പം നമ്മളത് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ഏത് കുട്ടിക്കാണ് ഏതാണ് പറ്റാത്തത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. സെക്കൻഡ് കൊണ്ട് തല വിയർക്കുന്നതുകൊണ്ട് കോൾഡ് ഉണ്ടാവുമോ? നോ, യൂഷ്വലി നോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തല വിയർക്കുന്നതുകൊണ്ട് കോൾഡ് ഉണ്ടാവില്ല.
എപ്പോഴും കമിഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, അത് കുട്ടിയുടെ ഒരു ഇഷ്ടമനുസരിച്ച് ചെയ്തോട്ടെ. പിന്നെ ഗ്രഹണി ഉള്ളപ്പോൾ കുട്ടികൾ കമിഴ്ന്ന് കിടക്കുന്നത് എന്നാണ് ഏജ്ഡ് പീപ്പിൾ പറയുന്നത്. ഞാൻ എവരി 6 മന്ത്സ് വേം മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും റീസൺ? അതായത് വേറെ ഉള്ളത് കൊണ്ടൊന്നുമല്ല കമിഴ്ന്ന് കിടക്കുന്നത്, ഓരോ കുട്ടികളുടെ ഒരു ഇഷ്ടം, ഒരു സ്വഭാവം അങ്ങനെയായിരിക്കാം, അവരത് കംഫർട്ടബിൾ ആയിരിക്കാം, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഉള്ളത് കൊണ്ടൊന്നുമല്ല കമിഴ്ന്ന് കിടക്കുന്നത് കേട്ടോ. ദെൻ പ്ലീസ് റിപ്ലൈ, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് കമൻസ് ഓഫ് എൽഡേർലി പീപ്പിൾ. അത് നമ്മളതിനെ രണ്ട് തരത്തിൽ അപ്രോച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം ഇതിലൊന്നും വലിയ സയൻറ്റിഫിക് ബേസിസ് അവർ പറയുന്നതിലില്ല എന്നുള്ളത് നമുക്കറിയാം. അറിയുമ്പോൾ നമുക്ക് മീൻസ് അതധികം ഫോളോ ചെയ്യണം എന്നില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, അവർ പഠിച്ചു വന്ന കൾച്ചർ, സിറ്റുവേഷൻ അതൊക്കെ വ്യത്യാസമാണ്. അന്ന് സയൻസ് ഒന്നും ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അവരുടെ തലയിൽ പതിഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയായിരിക്കും. അത് അവരുടെ ചിൽഡ്രൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് അവരത് അപ്ലൈ ചെയ്യാൻ നോക്കും. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല വയസ്സാവുമ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് പതിഞ്ഞിരിക്കും. അപ്പോഴേക്കും സയൻസ് മാറിയിട്ടുണ്ടാവും, കാര്യങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പേരക്കുട്ടികൾ പറയുന്ന പോലെ ആയിരിക്കില്ല നമുക്ക്, അവർ പറയുന്നത് നമുക്ക് ഓടായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മളൊന്ന്, അതായത് പാരൻസ് ഒക്കെ ഒന്നൊന്ന് നമ്മളൊന്ന് മയത്തിൽ പെടുന്നതാണ് നല്ലത്. അതായത് അവരെ പറഞ്ഞ് കറക്റ്റ് ചെയ്യിപ്പിക്കാതെ ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മയത്തിൽ ഓക്കെ ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ട് സിങ്കായിട്ട് പോവാന്ന് ഞാൻ പറയും. അപ്പോൾ വീട്ടിൽ കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടാവും. അതായത് പറ്റേ അവർ പറയുന്നത് ഒഴിവാക്കി ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണ്ട. അവരവരുടെ കൺസെപ്റ്റുമായിട്ട് ജീവിക്കട്ടെ. നമ്മളും ഇതുപോലെ ആയിരിക്കാം ഒരു 20-30 ഇയേഴ്സ് കഴിയുമ്പോൾ, നമ്മളും ഇതുപോലെ ആയിരിക്കാം. ബാക്കിയുള്ളവർ പറയുന്നത് മണ്ടത്തരമായിട്ട് നമ്മൾ എൽഡേർലി ആവുമ്പോൾ നമുക്കും തോന്നും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാം കൂടി ഒരു പരുവത്തിലാക്കി കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ് ഈ ലൈഫ് മൊത്തം തന്നെ. അല്ല നമ്മളൊന്നിലും പിടിവാശി അധികം പിടിക്കേണ്ട. അവർ കമൻറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഡെസ്പാവാനോ ഫെഡപ്പാവാനോ നിൽക്കണ്ട. അതിനെതിരെ കുറേയേറെ പ്രതികരിച്ച് വീട്ടിലെ സമാധാന അന്തരീക്ഷം കളയും വേണ്ട. മനസ്സിലായല്ലോ? അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന സംഭവം. പിന്നെ നിമിഷയാണ് ഡോക്ടർ, എൻ്റെ മോന് 2 ഇയേഴ്സ് 7 മന്ത്സ് ആയി. മോൻ്റെ റൈറ്റ് കണ്ണിൽ സ്റ്റൈ വന്നിരുന്നു, 2 വീക്സ് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് കണ്ണിൽ വന്നു, പിന്നെ 1 വീക്ക് ആയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ണിൻ്റെ വന്നു. ഇത് എന്തുകൊണ്ടാണ്? ചൂടുകൊണ്ട് നമ്മൾ സ്റ്റൈ കാണാറുണ്ട്. കൈ എപ്പോഴും തിരുമ്പുന്ന കുട്ടികൾ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണാറുണ്ട്. കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഫോൺ കൂടുതൽ, TV കൂടുതൽ കാണുക, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക്. പിന്നെ വെളിച്ചമില്ലാണ്ട് കൂടുതൽ സമയത്ത്, അങ്ങനെ വെളിച്ചക്കുറവുള്ളതിൽ വായിക്കുക. കണ്ണിന് സ്ട്രെയിൻ കൂടുതൽ വരുമ്പോഴും സ്റ്റൈ കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നോക്കൂ. എന്തായാലും ഒരു പീഡിയാട്രിഷനെ, ഓഫ്താൽമോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. ദെൻ ഡോക്ടർ, വാവയ്ക്ക് ഇപ്പോൾ 9 മന്ത്സ് ആയി. ചില സമയങ്ങളിൽ അവൾ കാൽ പാദം രണ്ടും കൂടെ വിറയ്ക്കുന്നു. ഇപ്പോൾ തൊലി ചെറുതായിട്ട് പോകുന്നുണ്ട്. ദേഷ്യം വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോർമലാണ്, ഇത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോർമലാണ്, അത് മാറ്റാൻ ഗ്രാജുവലി പതുക്കെ മാറ്റിക്കൊടുക്കുക, സോക്സൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ വല്ലാതെ ഉരയ്ക്കുന്നതിന് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അത് നോർമലാണ്, അതൊരു ബിഹേവിയറൽ ഒരു കാര്യം മാത്രമാണ്. ദെൻ നാസിൻ നാസറാണ്, എൻ്റെ മോൾക്ക് 5 വയസ്സും ചെറിയ മോൾക്ക് 1-4 വയസ്സ്. MMR വാക്സിൻ എടുക്കാമോ? മാംസിന് വേണ്ടി എടുക്കാം കേട്ടോ. MMR വാക്സിൻ എടുക്കും, തീർച്ചയായിട്ടും എടുത്തോളൂ. മാം, ചിക്കൻ പോക്സിനെ കുറിച്ച് പറയുമോ? എനിക്ക് ചിക്കൻ പോക്സ് ആണ്, എൻ്റെ മോന് 1.5 വയസ്സായി ഉള്ളൂ. എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ചിക്കൻ പോക്സ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ്. നമ്മുടെ ഡ്രോപ്ലെറ്റ് എയറിലൂടെ സ്പ്രെഡ് ചെയ്യും, പിന്നെ ക്ലോസ് കോണ്ടാക്ട് വന്നാലും സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ക്രസ്റ്റ് ചെയ്യുന്നവരെ, ഉണങ്ങിപ്പോകുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പോൾ വീട്ടിലൊന്ന് വന്ന സ്ഥിതിക്ക് നമുക്കിതിനെ വാക്സിൻ കൊടുത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് വാക്സിൻ കൊടുത്താൽ ചിക്കൻ പോക്സ് വരാതിരിക്കും. 2 ഡോസ് വാക്സിൻ എടുക്കാം. ഇന്നൊന്ന് എടുത്തിട്ട് ഒരു 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ പോക്സ് വരുന്നത് തടയാൻ പറ്റും. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എടുക്കാത്തവർ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തോളൂ. ഞാൻ, എനിക്കും എൻ്റെ 2 മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ട്. ദെൻ ജ്യോതിയാണ്, കണ്ണിലുണ്ടാകുന്ന അലർജി എങ്ങനെ മാറ്റാം? എൻ്റെ മോൾക്ക് 10 മന്ത്സ് ആയി, 7 മന്ത്സിലും പിന്നെ 9 മന്ത്സിലും കണ്ണിൽ കുരുക്കൾ പോലെ വന്നിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അലർജി ആണെന്ന് പറഞ്ഞു. എന്തിൻ്റെ അലർജിയാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം.
പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ ആണ് വെളിച്ചെണ്ണ തലയിൽ തേക്കുന്ന ഡേ ഇങ്ങനെ വന്നിരുന്നു. ഇത് വലുതാകുമ്പോൾ മാറുമോ? മെജോറിറ്റി കുട്ടികളുടെ വലുതാകുമ്പോൾ മാറാറുണ്ട്. കൂടുതലും നമ്മൾ ഈ കൺമഷി അങ്ങനത്തെ ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ, പിന്നെ പൗഡറിനുള്ള അലർജി, ഓയിലിനുള്ള അലർജി അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് കാണാറുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ണിൻ്റെ അവിടെ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഈ പൊടിക്കും ഒക്കെ കുട്ടികൾക്ക് അലർജി വരാറുണ്ട്. ഒരു ഏജ് എത്തുമ്പോൾ അത് കുറഞ്ഞോളും. നമുക്ക് ഈ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വല്ലാതെ ലോങ് ആക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.